മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ചെന്നൈ മെറീന ബീച്ചിന് സമീപം തീർത്തിരിക്കുന്ന സ്മാരകങ്ങളും സ്മൃതി കുടീരങ്ങളുമാണ് ഇപ്പോഴും ആകർഷണം. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ച നാലു പേരിൽ പ്രധാനികളായ MGRന്റെയും ജയലളിതയുടെയും സ്മൃതി കുടീരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം, മൈൻവിഷൻ ടി വിയുടെ ട്രാവൽ വയോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് മഞ്ഞ പ്രേക്ഷകർക്ക് സ്വാഗതം. നാല് തൂണുകൾക്ക് നടുവിൽ AADMK രണ്ടില ചിഹ്നം, താഴെയായി കുതിച്ചു പായുന്ന കുതിര, ഇവയാണ് സ്മൃതി കുടീരത്തിലേക്ക് എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത്. 10 വർഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന MGR ഇപ്പോഴും തമിഴരുടെ വികാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഗ്രാമങ്ങൾ കടന്ന് മറീനയിൽ മാർബിൾ കുടീരത്തിലെത്തി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതും. ഇരട്ട തൂണുകൾക്ക് നടുവിലെ രണ്ടില സ്തൂപം കടന്നു ചെന്നാൽ കൈവിരലുകൾ കോർത്തു പിടിച്ചതുപോലൊരു ശില്പം കാണാം. ഇതിന് കീഴിലായി ചതുരത്തിലുള്ള മാർബിൾ കല്ലറയ്ക്കുള്ളിൽ MGR അന്ത്യവിശ്രമം കൊള്ളുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ എത്തുന്നവർ കെടാവിളക്കിലും നോക്കി നിന്നു പോകും. ഭാരതരത്നം ഡോക്ടർ MG രാമചന്ദ്രൻ എന്ന് കല്ലറയിലെ മാർബിളിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. രാത്രി വൈകിയാണ് ഞങ്ങളെത്തിയത്. എങ്കിലും ഏറ്റവും തിരക്ക് കാണാനായത് MGRന്റെ സ്മാരകത്തിലാണ്. ചിലർ കല്ലറയിൽ പൂക്കളർപ്പിക്കുന്നു, ചിലർ തൊട്ടു വണങ്ങുന്നു, ചിലരാകട്ടെ കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. 1936 പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു MGR വെള്ളിത്തിരയിൽ എത്തിയത്. കരുണാനിധി തിരക്കഥ എഴുതിയ രാജകുമാരി എന്ന ചിത്രമാണ് MGRനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചതും. 1977 നേതൃത്വം നൽകിയിരുന്ന AADMK സഖ്യം അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യത്തെ ചലച്ചിത്ര നടനായി അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. രോഗബാധിതനായി 1987 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. MGRന്റെ വിയോഗം ആരാധകർക്കും തമിഴ് ജനതയ്ക്കും താങ്ങാനായില്ല. കടകൾ, സിനിമാശാലകൾ, ബസ്സുകൾ, മറ്റ് പൊതു സ്വകാര്യ സ്വത്തുക്കൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതുവരെ സ്കൂളുകളും കോളേജുകളും ഉടൻ അവധിയും പ്രഖ്യാപിച്ചു. ശവസംസ്കാര വേളയിൽ മാത്രം നടന്ന അക്രമത്തിൽ 29 പേർ കൊല്ലപ്പെടുകയും 47 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മറീന ബീച്ചിൽ MGRന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ 30 പേർ ആത്മഹത്യ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. MGR സ്മാരകത്തിന് പിന്നിലായി പ്രത്യേകം തയ്യാറാക്കിയ സമാധി സ്ഥാനത്ത് മക്കൾ തിലകത്തിൻ്റെ പ്രിയസഖിയായ ജയലളിത അന്ത്യവിശ്രമം കൊള്ളുന്നു. അനേകം സിനിമകളിൽ MGRന്റെ നായികയായിരുന്നു ജയലളിത. രാഷ്ട്രീയത്തിലും MGRന്റെ പിൻഗാമിയായി മാറുകയും 14 തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഒടുവിൽ അന്ത്യവിശ്രമവും തൻ്റെ പ്രിയങ്കരനായ നേതാവിൻ്റെ അരികിൽ തന്നെയായി. 50 കോടിയിൽ പരം മുതൽ മുടക്കി ഫിനിക്സ് എന്ന പേരിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. MGRനെയും ജയലളിതയെയും ഒരു സ്ഥലത്ത് തന്നെ കണ്ടുമടങ്ങാൻ കഴിയുന്ന സന്തോഷവും ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മറ്റു നാടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.